ഞങ്ങളിവിടെ ഇതുവരെ ജാതിയില്ല, മതമില്ല, പ്രായമില്ല, യോഗ്യതയില്ല, ഒന്നുമില്ല. ഇവിടെ നമ്മളെല്ലാവരും തുല്യരാണ് എന്നാണ് ജാസ്മിൻ ഇന്നത്തെ ലൈവ് കണ്ടവർക്കറിയാം. അതിപ്പോൾ പ്രൊമോ ആയി വന്നിട്ടുണ്ട്. അഭിഷേക് ശ്രീകുമാറിനോട് പറഞ്ഞ ഡയലോഗാണ്. അഭിഷേക് വീട്ടിൽ വന്നതിന് ശേഷമാണ് അത്രേ അവിടെ ഒരു വേർതിരിവുണ്ടായത്. എൻ്റെ പൊന്ന് ജാസ്മിനെ, ഇതൊക്കെ ലൈവ് ഒന്നും കാണാത്ത ആരെങ്കിലും കണ്ട മാസ് പൊളി എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കും. ഈ ഷോ കാണുന്നൊരു പ്രേക്ഷകന് ഇതൊന്നും അങ്ങോട്ട് ദഹിക്കില്ല. എന്തുകൊണ്ടെന്നല്ലേ, വളരെ ലളിതമാണ് കാര്യങ്ങൾ. ജാൻമണി ദാസ്, ബിസിനസ് ക്ലാസ്സിൽ പറന്നിറങ്ങിയ ജാൻമണി ദാസ് അവിടെ മനുഷ്യനെ വേർതിരിച്ചപ്പോൾ, തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വേർതിരിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് പിന്നെ എന്താണ് ജാസ്മിനെ? അപ്പോൾ അവിടെ വീണ വിത്ത് എന്തിൻ്റെ വിത്തായിരുന്നു? ആ വിത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അതായത് അഭിഷേക് ശ്രീകുമാർ വരുന്നതുവരെ ബിഗ് ബോസ് വീടെന്ന് പറയുന്നത് എന്തോ മറ്റേ സ്വർഗമായിരുന്നു, ഭയങ്കര തുല്യതയായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ ഒരു ടാസ്കിൽ മുഖത്ത് ചായം പുരട്ടാൻ സായി ശ്രമിച്ച സമയത്ത് എനിക്ക് പറ്റില്ല, ഐ എം ജാൻമണി ദാസ്, എൻ്റെ മുഖത്ത് തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബാക്കി അവിടെ മുഖത്ത് പുരട്ടിയിരുന്നവരൊക്കെ ശശിയാക്കിക്കൊണ്ട് ബിഗ് ബോസിന് പോലും ജാൻമണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. ടാസ്കുകളിൽ, മറ്റ് ആക്ടിവിറ്റികളിൽ എല്ലാം ജാൻമണി പിടിക്കുന്ന മുയലിന് മുമ്പ് 3 അല്ല 30 ആണ്. ഇതെല്ലാം ജാസ്മിനും അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ജാസ്മിൻ പ്രതികരിക്കുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ അവിടെ നടക്കുമ്പോൾ എങ്ങനെയാണ് ജാസ്മിൻ ഇവിടെ യാതൊരു വേർതിരിവും ഇല്ലാന്ന് പറയാൻ പറ്റുന്നത്? ഇനി ഏറ്റവും കോമഡി എന്താന്ന് വെച്ചാൽ, ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വേർതിരിവുള്ളൊരു സീസൺ ഇതല്ലേ? അവിടെ പവർ ടീം ഇല്ലേ? പവർ ടീമും അവിടെയുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസും തുല്യരാണോ? എങ്ങനെയാണ് തുല്യരാവുന്നത്? പവർ ടീമിന് മാത്രമായിട്ട് സ്പെഷ്യൽ ലക്ഷറി പോയിന്റ്സ് കിട്ടുന്നുണ്ട്, ലക്ഷറി ഐറ്റംസ് കിട്ടുന്നുണ്ട്. പവർ ടീം കഴിച്ചിട്ട് കഴിച്ചാൽ മതി ബാക്കിയുള്ളവർ എന്ന് വരെ ഇന്നലെ പവർ ടീമിലെ അംഗങ്ങൾ പറഞ്ഞില്ലേ ജാസ്മിൻ? അതൊന്നും വേർതിരിവല്ലേ ജാസ്മിൻ? ഇതൊക്കെ പോട്ടെ, ഐസ്ക്രീം എടുത്തതിന്റെ പേരിൽ വലിയ വഴക്കും ബഹളവും ഉണ്ടാക്കിയിട്ടില്ലേ ഗബ്രി അവിടെ? അവിടെയും വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാവരും തുല്യരാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അവിടെ അങ്ങനെ എല്ലാവരും തുല്യരല്ല, അവിടെ കൃത്യമായ വേർതിരിവുകളുണ്ട്. അത് ബിഗ് ബോസ് ആയിട്ട് കൊണ്ടുവന്ന വേർതിരിവിന്റെ രൂപത്തിലുമുണ്ട്, കണ്ടസ്റ്റൻസ് കൊണ്ടുവന്ന രൂപത്തിലുമുണ്ട്. ബിഗ് ബോസ് കൊണ്ടുവന്ന വേർതിരിവാണ് പവർ ടീം. പവർ ടീമിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് അധികാരങ്ങൾ കൊടുത്തതിനോടൊപ്പം തന്നെ പവർ ടീം അവിടെ എന്താണ്, എല്ലാ തരത്തിലും നിങ്ങളിൽ നിന്ന്, നോർമലായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ ആരാണ് ഈ ഒരു വേർതിരിവ് അനുഭവിക്കുക എന്നറിയാമോ? ഒരിക്കൽ പോലും പവർ ടീമിൽ അംഗമാകാൻ കഴിയാത്തവരെല്ലാം ആ വേർതിരിവ് അനുഭവിച്ചിട്ടായിരിക്കും ബിഗ് ബോസിൽ നിന്ന് പോകുന്നത്. കാരണം അവരവിടെ സാധാരണ ഓർഡിനറി പ്ലെയറായിട്ട് നിൽക്കും. പവർ ടീമിൽ വരുന്നവരുടെ അധികാരങ്ങളും അവരുടെ ഹുങ്കും ധാർഷ്ട്യവും ഒക്കെ കണ്ടിട്ട് എന്തു ചെയ്യും, അവിടെ നിൽക്കേണ്ടി വരുന്നൊരു ഗതികേടാണ് അവിടെയുള്ള മറ്റ് പവർ ടീമിൽ വരാത്ത കണ്ടസ്റ്റൻസിനുള്ളത്. ഒരിക്കലെങ്കിലും വന്നവർക്ക് ഇതൊക്കെ അവർക്കും ചെയ്യാമെന്നതല്ലാതെ വേർതിരിവില്ല എന്നൊക്കെ പറയുന്നത് ഗെയിമിനകത്ത് പോലും പോസിബിൾ അല്ല. ഇനി മാറ്റി നിർത്തിയിട്ട് അത് നമുക്ക് അവിടെ വയ്ക്കാം. ഇനി ഈ പറയുന്ന നമ്മുടെ ജാൻമണിക്ക് ഒരു ശിക്ഷ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പവർ ടീമിനെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. ജാൻമണി പറയുന്നിടത്ത് നിന്ന് കൊടുക്കുമെന്നാണ് അപ്സര പറയുന്നത്. അതായിരുന്നു ജാസ്മിൻ്റെ ഗെയിം പ്ലാൻ. നമുക്ക് അവരെ നയത്തിന് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആളും തരവ് നോക്കി അവിടെ കളിക്കാൻ പറ്റും. ജാൻമണി ദാസിൻ്റെ പ്രിവിലേജിനെ നിങ്ങൾക്കൊക്കെ പേടിയാണെന്ന് സായി പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, നിങ്ങൾക്ക് പേടിയുണ്ട്. അപ്പോൾ നിങ്ങളവിടെ തുല്യതയെക്കുറിച്ചൊക്കെ അതുകൊണ്ട് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.